നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോ അല്ലെങ്കിൽ ഐ എസ് എൽ മാനേജ്മെന്റോ എന്തെങ്കിലുമൊക്കെ വിരോധമുണ്ടോ എന്ന ചോദ്യമുണ്ടെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ മാസത്തിൽ റെഡ് കാർഡ് കിട്ടിയ മിലോസിനെ 3 മത്സരങ്ങളിൽ സസ്പെൻഡ് ചെയ്യാനുള്ള അതിഗംഭീരമായൊരു തീരുമാനമാണ് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇപ്പോൾ ഡിസിപ്ലിനറി കമ്മിറ്റി എടുത്തിരിക്കുന്നത്. നമ്മളൊരു പരാതി നേരത്തെ കൊടുത്തിരുന്നു. അത് നമ്മുടെ റയാൻ വില്യംസ് പറയുന്ന ബാംഗ്ലൂരിന്റെ പ്ലെയർ നമ്മുടെ ഐബിനെതിരെ നടത്തിയൊരു വംശീയാധിക്ഷേപമാണ്. ആ പരാതിയിൽ 1 മാസമായി അടയിരിക്കുന്ന ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യമാണ് ഇപ്പോൾ മഞ്ഞപ്പാട് അടക്കമുള്ള ആരാധക കൂട്ടായ്മകളൊക്കെ തന്നെ ചോദിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നത്. കാരണം മിലോസിനെതിരെ 1 മത്സരം, സാധാരണ 2 മത്സരങ്ങളിൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിലൊരു മര്യാദയുണ്ട്. 3 മത്സരങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കാനെടുത്ത തീരുമാനമെടുക്കാൻ അത്രയും ആവേശമുള്ള ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്തുകൊണ്ടാണ് ഐബിനെതിരെ നടത്തിയ വംശീയാധിക്ഷേപത്തിൽ റെയിൻ വില്യംസിനെതിരെ നടപടിയെടുക്കാത്തത് എന്നത് നമുക്ക് സംശയിക്കേണ്ട ഒന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റെയിൻ വില്യംസിനെതിരെ ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാനോ ഒന്നും ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്തുമാകാം എന്നുള്ള ഒരു ടീമില്ല, അങ്ങനെ അത്തരത്തിലൊരു നിലപാടാണോ ഇപ്പോൾ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സ്വീകരിക്കുന്നത് എന്ന കാര്യമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും മഞ്ഞപ്പട ഒഫീഷ്യലി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മിലോസിന് വേറെ നീതിയാണെങ്കിൽ ഓഫ് കോഴ്സ് അപ്പോൾ റെയിൻ വില്യംസിനും വേറെ നീതിയാണ്. അങ്ങനെ ഇരട്ട നീതി എന്തിനാണ് എന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ തുടരുകയാണ്. മിലോസിനെതിരെ നടപടിയെടുത്ത അതേ ആവേശം തന്നെ റെയിൻ വില്യംസിന് നമ്മുടെ താരത്തിനെതിരെ നടത്തിയ വംശീയ അധിക്ഷേപത്തിന് അദ്ദേഹത്തിനെതിരെയും നടപടി വേണമെന്ന ആവശ്യമാണ് ആരാധകർ ഇപ്പോൾ ഉന്നയിക്കുന്നത്.